സർക്കാർ പ്രഖ്യാപിച്ച കുടിശിഖ നിവാരണ പരിപാടി ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസമാകുമെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ ഒരു നേട്ടവുമില്ല എന്ന റിപ്പോർട്ട് വർഷം രണ്ടു വീതം ക്ഷാമബത്ത കുടിശ്ശിക നൽകുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചത് ജനുവരിയിലും ജൂലൈയിലുമായി വർഷം രണ്ട് ഗഡു ഡി ആണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഇതനുസരിച്ച് സംസ്ഥാന സർക്കാരും രണ്ട് ഗഡു പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ഓരോ വർഷവും രണ്ട് ഗഡു ക്ഷാമബത്ത നൽകേണ്ട സർക്കാർ പണമില്ലാത്തതിനാൽ അത് കുടിശ്ശികയാക്കി വയ്ക്കുന്നതാണ് കുറേ കാലമായുള്ള രീതി മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ച് വർഷം രണ്ടു ഗഡു വീതം നൽകിയാലും ആകെ കുടിശ്ശികയുള്ള ഗഡുക്കളുടെ എണ്ണം അങ്ങനെ തന്നെ തുടരും ഇത് സംബന്ധിച്ച് വിശദമായ ഉത്തരവിറക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിനാൽ കുടിശ്ശികയ്ക്കൊപ്പം അതത് വർഷങ്ങളിലെ ഡി എ കൂടി കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ജീവനക്കാർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിലെ ഒരു ഗഡു ഡി എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ജീവനക്കാർക്ക് നൽകിയിരുന്നു എന്നാൽ ഈ ഗഡുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക നൽകിയില്ല ഇതേക്കുറിച്ച് ഒന്നും മിണ്ടിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ഇരുപത്തിനാല് ജനുവരി വരെ പത്തൊൻപത് ശതമാനമാണ് സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ ബാക്കിയുള്ളത് ഈ വർഷം ഒരു ഗഡു അനുവദിച്ചതിനാൽ ഇനി ഒരു കൂടി മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് നൽകിയേക്കും ഈ സർക്കാരിൻ്റെ കാലയളവിൽ പിന്നെ മൂന്ന് ഗഡുക്കളാണ് നൽകാൻ സാധിക്കുക ബാക്കി കുടിശ്ശിക അടുത്ത സർക്കാരിൻ്റെ തലയിലാകും കുടിശ്ശികയുടെ ആദ്യ രണ്ട് ഗഡുക്കൾ നീട്ടിവെച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ മൂന്നാം ഗഡു നീട്ടിവെച്ച് ഉത്തരവ് ഇറക്കിയിട്ടില്ല കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് മുൻപായിരുന്നു ഉത്തരവ് ഇറക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് വരെ വിരമിച്ചവർക്ക് കുടിശ്ശിക മുഴുവൻ നൽകിയെങ്കിലും അതിനുശേഷം വിരമിച്ചവർക്ക് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല ജല അതോറിറ്റി കരാറുകാർക്ക് നാലായിരം കോടി പൊതുമരാമത്ത് കരാറുകാർക്ക് എട്ട് മാസത്തെ രണ്ടായിരം കോടി തദ്ദേശ സ്ഥാപന കരാറുകാർക്ക് ആയിരം കോടി സപ്ലൈകോയ്ക്ക് രണ്ടായിരം കോടി നെല്ല് സംഭരിച്ചതിന്റെ വിലയായി കർഷകർക്ക് മുന്നൂറ്റി കോടി ഉച്ചഭക്ഷണത്തിനായി സാധനങ്ങൾ നൽകിയ ഇനത്തിൽ സപ്ലൈകോയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ള നൂറ്റി അൻപത് കോടി തുടങ്ങിയ കുടിശ്ശികകളും സർക്കാർ നൽകാനുണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ കുടിശ്ശിക നിവാരണ പ്രഖ്യാപനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി എതിർത്തിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം നടത്തേണ്ട പ്രസ്താവന മുഖ്യമന്ത്രി രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഉപയോഗിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു പരിധിവിട്ട് കഴിഞ്ഞ യു സർക്കാരിനെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവനയ്ക്കുമേൽ ചർച്ച അനുവദിക്കാൻ പാടില്ല എന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ സമ്മർദ്ദത്തിലാക്കുകയാണെന്നും മന്ത്രി എം രാജേഷ് കുറ്റപ്പെടുത്തി ക്ഷേമ പെൻഷൻ തുക കൂട്ടും വിവിധ ക്ഷേമനിധി ബോർഡുകൾക്ക് കീഴിൽ പല കാലങ്ങളായുള്ള കുടിശ്ശിക തീർക്കും സർവീസ് പെൻഷൻ പരിഷ്കരിച്ചതിൻ്റെ ബാക്കിയുള്ള ഒരു ഗഡു അതായത് അറുന്നൂറ് കോടി മാർച്ചിനുള്ളിൽ നൽകും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയുടെയും പെൻഷൻകാരുടെ ക്ഷാമ ആശ്വാസത്തിൻ്റെയും കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം മുതൽ വർഷം രണ്ട് ഗഡു വീതം അനുവദിക്കുമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ ഏഴ് ഗഡു ഡി ആണ് കുടിശ്ശിക ഒരു ഗഡു ഏപ്രിലിൽ നൽകി ബാക്കി വർഷം രണ്ടു ഗഡു വീതം നൽകും ഇതും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും അനുവദിക്കുന്നതിന് പ്രത്യേക ഉത്തരവിറക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ദയനീയ പരാജയത്തിന് കാരണം ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലെ വീഴ്ചയാണെന്ന് താഴെത്തട്ടിലെ വിമർശനങ്ങൾക്ക് പുറമെ സിപിഎം സംസ്ഥാന സമിതിയും കേന്ദ്ര കമ്മിറ്റിയും ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് സൂചന